സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് അല്പസമയം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യാം. എൻ്റെ ജീവിതം ഇന്ന് യേശുവിനോടുകൂടി എങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നും നമുക്ക് ദൈവതിരുമുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യാം. ദൈവമായ കർത്താവ് പറയുന്നു, ജോയൽ പ്രവചനം 2:28 അവിടെ നിപ്രകാരം പറയുന്നു, അവസാന നാളുകളിൽ എല്ലാവരിലേക്കും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. ദൈവമായ കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനമാണ്, അവസാന നാളുകളിൽ, അവസാന കാലഘട്ടത്തിൽ എല്ലാവരിലേക്കും, സകല മനുഷ്യരിലേക്കും എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതെല്ലാം മേഖലകളിലാണ് നമ്മളിൽ വന്ന് വസിക്കുന്നത്, ഇന്ന് നമ്മളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഏതെല്ലാം മേഖലകളിൽ നടക്കുന്നു എന്നും കൂടെ നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യാം. നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവവചനം പഠിച്ചാൽ, കർത്താവിൻ്റെ വചനം സ്വീകരിച്ച, വചനം കേട്ട് വചനം ഹൃദയത്തിൽ സ്വീകരിച്ച സകല മക്കളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗം പഠിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും വ്യക്തികളിൽ പ്രത്യേകമായ ഏതെങ്കിലും കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി, പ്രത്യേകമായ ദൗത്യം കൊടുക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ മനുഷ്യരിലേക്കും കടന്നു വന്നുവെങ്കിൽ, എന്നാൽ രക്ഷാകര ദൗത്യ പൂർത്തീകരണം, യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യ പൂർത്തീകരണത്തോടുകൂടി കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് ആ വചനം കേട്ട് മാമോദിസ സ്വീകരിച്ച് തിരുസഭയിലെ അംഗമായി മാറ്റപ്പെട്ട സകല മക്കളിലേക്കും കൂതാശകളിലൂടെ ദൈവം തൻ്റെ ആത്മാവിനെ വർഷിച്ചുകൊണ്ട് ഓരോ മക്കളെയും അനുഗ്രഹിക്കുകയും ഓരോ മക്കളെയും സ്വന്തമാക്കുകയും ചെയ്യുന്നത് നമുക്ക് വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് കർത്താവിൻ്റെ വചനം അല്പവും കൂടി ആഴമായി നമുക്ക് പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, സഭയുടെ രൂപീകരണം ഉണ്ടായത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശിഷ്യഗണം നിറഞ്ഞത് തന്നെ എങ്ങനെയെന്ന് നോക്കിയാൽ അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ 1:4 തിരുവചനം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത വലിയൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്നതുവരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എന്ന കർത്താവിൻ്റെ ആ വാഗ്ദാനവും ആ കർത്താവിൻ്റെ വചനവും സ്വീകരിച്ച ശിഷ്യന്മാര് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം മുമ്പോട്ട് വായിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ശിഷ്യ സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് പിതാവായ ദൈവം സ്വർഗം തുറന്ന് അഗ്നിജ്വാലകൾ പോലെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2:ത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരംഭം നമുക്ക് കാണുവാൻ സാധിക്കും. ആ പെന്തക്കൊസ്താ ദിവസം സമാഗതമായി അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു സ്വരം അവിടെ ഉണ്ടായി. അവർ സമ്മേളിച്ചിരുന്ന സ്ഥലത്തേക്ക് അഗ്നിജ്വാലകൾ പോലെയുള്ള തീനാക്കൾ അവരിൽ ഓരോരുത്തരുടെയും മേൽ വന്ന് നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അവർ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തോടൊപ്പം ആയിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിഗീതങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പത്രോസ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് 2:14 തിരുവചനത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നു. 14 തിരുവചനം മുതൽ പത്രോസിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സ്ത്രീയുടെ മുമ്പിൽ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസ് ഇന്ന് ആ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു പക്ഷേ ജീവരക്ഷ, ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി, രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അമ്മ പത്രോസ് തള്ളിപ്പറഞ്ഞതെങ്കിൽ, ഇന്ന് ജനസമൂഹത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസ് പ്രസംഗിക്കുന്നു. ജോയൽ പ്രവചനം 2:28 തിരുവചനമാണ് ആ സമൂഹത്തോട് നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്
പത്രോസ് പ്രസംഗിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പത്രോസ് അല്ല പ്രസംഗിച്ചത്, പരിശുദ്ധാത്മാവാണ് പത്രോസിന്റെ നാവിനെ എടുത്ത് ഉപയോഗിച്ചത്. പത്രോസിന്റെ നാവിലൂടെ സംസാരിച്ചതും പരിശുദ്ധാത്മാവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഷികമായ അവസ്ഥയിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, പത്രോസിനെ സംബന്ധിച്ച് കൂടുതൽ എഴുത്തും വായനയും ഒന്നും അറിയാവുന്ന മനുഷ്യനല്ലായിരുന്നു. ഒരു മുക്കുവനായിരുന്നു, മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ട വ്യക്തി. മറ്റുള്ളവരുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ മത്സ്യത്തിൻ്റെ ഉളുമ്പ് മണം അടിക്കുന്ന ഒരു മുക്കുവനായ മനുഷ്യൻ. ആ മുക്കുവനായ മനുഷ്യനെ, മാറ്റി നിർത്തപ്പെട്ട മനുഷ്യനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മനുഷ്യനിൽ വന്ന് നിറഞ്ഞ് കർത്താവിൻ്റെ സ്വന്തമാക്കി മാറ്റിയപ്പോൾ ആ മനുഷ്യൻ്റെ നാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രഘോഷിക്കുകയാണ്, എല്ലാവരിലേക്കും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന്. പത്രോസ് പ്രസംഗിക്കുന്നു. പത്രോസ് വചനം പ്രസംഗിച്ചപ്പോൾ ആ വചനം കേട്ട ജനങ്ങൾ ഒന്നിച്ച് പത്രോസിൻ്റെയും മറ്റപ്പസ്തലന്മാരുടെയും അടുത്ത് വന്ന് ചോദിക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം പഠിച്ചാൽ വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും. അവർ വന്ന് ചോദിക്കുകയാണ്, യജമാനന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? രണ്ടാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വീണ്ടും പറയുകയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കണം, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും, ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്നിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള മേഖല പരിശുദ്ധാത്മാവ് തന്നെ പത്രോസിലൂടെ പറയുകയാണ് ജനസമൂഹത്തോട്. ഒന്നാമതായി നിങ്ങൾ പശ്ചാത്തപിക്കണം, രണ്ടാമതായി നിങ്ങൾ പാപമോചനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. പത്രോസ് വചനം പ്രസംഗിച്ചു. പത്രോസിൻ്റെ നാമിലൂടെ പരിശുദ്ധാത്മാവ് തന്നെയാണ് വചനം പ്രസംഗിച്ചത്. ഈ വചനം പ്രസംഗിച്ച മക്കൾ, ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നു. വചനം സ്വീകരിച്ച വ്യക്തികൾ പത്രോസിന്റെ മുമ്പിലേക്ക് വരുന്നു. 41-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ, അപ്പസ്തോല പ്രവൃത്തി 2:41 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ആ ദിവസം തന്നെ 3000 ആളുകൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് പത്രോസിനോടുകൂടി ചേർന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. കർത്താവിൻ്റെ വചനം സ്വീകരിച്ച വ്യക്തികളുടെ, ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. ആ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ കൂദാശ സ്വീകരിക്കുവാൻ, മാമോദിസ സ്വീകരിക്കുവാനായിട്ടുള്ള ഉൾപ്രേരണ കിട്ടിയതും. അവർ മാമോദിസ സ്വീകരിക്കുന്നു. അങ്ങനെ സഭയുടെ രൂപീകരണം ഉണ്ടാകുന്നു. സഭ എന്നാണ് ഉണ്ടായത് എന്ന് വ്യക്തമായിട്ട് സഭ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ദി കാറ്റിക്കിസം ഓഫ് ദി കത്തോലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പെന്തക്കുസ്ത ദിവസമാണ് സഭയുണ്ടായത്. എങ്ങനെയാണ് സഭയുണ്ടായതെന്ന് ചോദിച്ചാൽ, പെന്തക്കുസ്ത ദിവസം മാമോദിസ എന്ന കുദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട വലിയൊരു ജനസമൂഹം, അതാണ് സഭ. ഇനി ആ സഭയിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് മാമോദിസ എന്ന കുദാശയിലൂടെയാണ്. മാമോദിസ എന്ന കുദാശയിലൂടെ ഒരു വ്യക്തി, മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിച്ചു കഴിഞ്ഞു. കാരണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെല്ലാവർക്കും ജ്ഞാനസ്നാനം കൊടുക്കണമെന്ന് ദൈവമായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അധികാരപ്പെടുത്തിയിരുന്നു, ചുമതലപ്പെടുത്തിയിരുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ എല്ലാവരും മലയുടെ മുകളിൽ ചെന്നു. യേശു അവരെ സമീപിച്ചു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അവർക്ക് സ്നാനം കൊടുക്കുവിൻ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ആ കർത്താവിൻ്റെ വചനം സ്വീകരിച്ച ശിഷ്യന്മാര് ലോകത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും കടന്നു ചെല്ലുന്നു, കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുന്നു. വചനം സ്വീകരിക്കുന്ന വ്യക്തികൾ സഭയിലെ അംഗങ്ങളായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ മാമോദിസ എന്ന കുദാശയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം, പരിശുദ്ധാത്മാവ്, ത്രിത്വൈക ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഇന്ന്
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുള്ള ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് ആത്മപരിശോധന ചെയ്യണം. മാമോദിസ എന്ന കുദാശയിലൂടെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം കൊടുത്തപ്പോൾ ത്രിത്വൈക ദൈവം ആ വ്യക്തിയിലേക്ക് വന്ന് താണിറങ്ങി വസിക്കുവാൻ തുടങ്ങി. ആ ത്രിത്വൈക ദൈവം ആ വ്യക്തിയുടെ ആത്മാവിൽ വന്ന് വാസമർപ്പിച്ച് ആ ആത്മാവിനെ ത്രിത്വൈക ദൈവം യഥാർത്ഥത്തിൽ സ്വന്തമാക്കുകയാണ് ചെയ്തത്. ആ സ്വന്തമാക്കിയ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, അതായത് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദവും ഹവ്വയും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി മാമോദിസ എന്ന കുദാശയിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തിനും ഹവ്വായിക്കും നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തെ നഷ്ടപ്പെട്ടു പോയ ആദത്തിന്റെയും ഹവ്വായുടെയും സന്തതി തലമുറയായി ഈ ഭൂമിയിൽ ജനിച്ച ആ മക്കളിലേക്ക് ആ ത്രിത്വൈക ദൈവം സ്നേഹമായി വന്ന് അവനിൽ വന്ന് വാസമർപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും തിരുസഭയിൽ മറ്റൊരു ചടങ്ങുണ്ട്. ആ വ്യക്തിയുടെ ശിരസിൽ തൈലം കൊണ്ട് സൈത്തുകൊണ്ട് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ലേപനം ചെയ്യുമ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തിനും ഹവ്വായിക്കും നഷ്ടപ്പെട്ട ദൈവിക ജീവൻ പരിശുദ്ധാത്മാവിനെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യുക. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എത്ര ശതമാനം ഇന്ന് നിലനിൽക്കുന്നുണ്ട്? ഞാൻ എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഇടവകയിലായിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ദേശത്തായിരിക്കുമ്പോൾ, ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തിയിലേക്ക് എത്രമാത്രം ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം എനിക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇന്ന് നമ്മുടെ മുമ്പിൽ ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ, ആ ലൈറ്റ് തെളിയണമെങ്കിൽ വൈദ്യുതി ആ ബൾബിലേക്ക് കടന്നു വരണം. ആ വൈദ്യുതി ബൾബ് അതിൽ ഉള്ളത് കൊണ്ടാണ്, അതിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മളിൽ നിന്നും ഇന്ന് പുറത്തേക്ക് വരുന്നത് പ്രകാശമാണോ അന്ധകാരമാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സൗമ്യമായിട്ട് സ്നേഹമായിട്ട് ഒന്ന് പെരുമാറുവാൻ ഒന്ന് സംസാരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്നിൽ വസിക്കുന്നത് ഏത് തരത്തിലുള്ള ആത്മാവാണ് എന്ന് ഞാനൊന്ന് ആത്മപരിശോധന ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് കാണുവാൻ സാധിക്കും ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ആദിമസഭയിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അവരെല്ലാവരും മറ്റൊരു മനുഷ്യനായി മാറി, പുതിയൊരു മനുഷ്യനായി മാറ്റപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ മാറിയിട്ടുണ്ടോ? തമ്പുരാന്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യും. ഇത് മാറും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ബലഹീനനായ മനുഷ്യനിലേക്ക് ബലവാനായ ദൈവം ഇറങ്ങി വരുമ്പോൾ ബലമില്ലാത്തവന് ബലം ലഭിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 8-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് ആത്മപരിശോധന ചെയ്യേ. ആ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ടൊന്ന് ആത്മപരിശോധന ചെയ്യേ. നീ നിന്നോട് തന്നെ ഒന്ന് ചോദിക്കുക, ഞാൻ എന്നോട് തന്നെ ഒന്ന് ചോദിക്കണം, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് എന്നിലുണ്ടോ? ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് എന്നിൽ പ്രകടമാണോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ശക്തിയാ? മറ്റുള്ളവരെ അടിച്ചൊതുക്കുവാനായിട്ടുള്ള ശക്തിയല്ല, മറ്റുള്ളവരെ ചവിട്ടിത്തത്തുവാനായിട്ടുള്ള ശക്തിയല്ല, മറ്റുള്ളവരെ പീഡിപ്പിക്കുവാനോ നശിപ്പിക്കുവാനായിട്ടുള്ള ശക്തിയല്ല. പിന്നെ എന്താണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി? പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി. അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ടോ? അനുദിന ജീവിതത്തിൽ പാപ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പാപ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ദുശ്ശീലങ്ങൾ കടിമപ്പെട്ട വ്യക്തിയാകാം ഒരുപക്ഷെ ഞാൻ, ദുശ്ശീലങ്ങൾക്കോ അല്ലെ ദുസ്വഭാവങ്ങൾക്കോ അടിമപ്പെട്ട വ്യക്തിയാകാം ഞാൻ. ഈ ദുശ്ശീലങ്ങൾക്കും ദുസ്വഭാവങ്ങളിൽ നിന്നും എനിക്ക് മോചനം ലഭിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരുപക്ഷെ സാമൂഹ്യമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എൻ്റെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുകയും സഹോദരങ്ങളുടെ നന്മ പറയാതുകൊണ്ട് സഹോദരങ്ങളുടെ തിന്മ പറഞ്ഞ്
പരദൂഷണം പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് കടന്നു വരുമ്പോൾ പരദൂഷണം പറയാതിരിക്കുവാനായിട്ടുള്ള ശക്തി. അതും മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളുടെ നന്മ കാണുവാനും സഹോദരങ്ങളുടെ നന്മ പറയുവാനുമായിട്ടുള്ള ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരും. തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യും. ഞാനായിരിക്കുന്ന സാഹചര്യം ഒരു പക്ഷേ ജോലി മേഖലയാകാം, മറ്റൊരു പക്ഷേ എൻ്റെ ഭവനമാകാം, മറ്റൊരു പക്ഷേ സാമൂഹ്യമായ പശ്ചാത്തലത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാകാം. ആ സാഹചര്യത്തിൽ എനിക്ക് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ പ്രതികൂലമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, കർത്താവിൽ നിന്നും എന്നെ അകറ്റുന്ന, ദൈവവചനത്തിൽ നിന്നും എന്നെ അകറ്റുന്ന ഏതെങ്കിലും പ്രത്യേകമായ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു പക്ഷേ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയ ഒരു വ്യക്തി, ധ്യാനം കൂടുന്നതിന് മുമ്പ് ഒരു പക്ഷേ ആ വ്യക്തി മദ്യപാനത്തിന് അടിമയാകാം. ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് മദ്യപാനത്തിൽ നിന്ന് മോചനം ലഭിച്ചു. നമുക്ക് കാണുവാൻ സാധിക്കും അനേകം ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനം കൂടുന്ന അനേകം വ്യക്തികൾക്ക് പുകവലി ദുശീലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മദ്യപാനത്തിൻ്റെ ആസക്തികളിൽ നിന്നുമൊക്കെ മോചനം പ്രാപിക്കുന്നത് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മോചനം കൊടുത്തത് ആരാണ്? ഒരു കാലഘട്ടം മുമ്പ് മദ്യമെന്ന തിന്മയ്ക്ക് അടിമപ്പെട്ട്, പുകവലി എന്ന തിന്മയ്ക്ക് അടിമപ്പെട്ട് ഞാൻ ജീവിച്ചുവെങ്കിൽ ആ പുകവലി എന്ന അടിമത്തത്തിൽ നിന്നും മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും എനിക്ക് മോചനം നൽകിയത് മറ്റാരുമല്ല, ഞാൻ ദൈവവചനം കേട്ട് ആ ദൈവവചനം എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ എനിക്ക് വിമോചനം നൽകിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എന്നാൽ ആ പരിശുദ്ധാത്മാവ് എനിക്ക് വിമോചനം നൽകി, ഞാൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഇനി മദ്യം കഴിക്കുകയില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ദേശത്തേക്ക് ചെന്നപ്പോൾ, ഞാൻ എൻ്റെ പ്രദേശത്തേക്ക് ചെന്നപ്പോൾ, ഞാൻ എൻ്റെ ജോലി മേഖലയിലേക്ക് ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ എടാ നമുക്കൊരു ചെറുത് കഴിക്കാടാ എന്നും പറഞ്ഞ്, എടാ കൂട്ടുകാരാ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ അതിജീവിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഇരുന്ന് ആത്മപരിശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ കുറവുകൾ വന്നതിൻ്റെ കാരണം എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ധാരാളമായി കിട്ടിയില്ലേ? ദൈവവചനം സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലേ? നമുക്ക് കാണുവാൻ സാധിക്കും ദൈവവചനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 1:26 മുതലുള്ള തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് ദൈവവചനം പ്രസംഗിക്കുന്നു. മറിയത്തെ ധ്യാനിപ്പിച്ച ധ്യാനഗുരു മറ്റാരുമല്ല ഗബ്രിയേൽ ദൂതനാണ്. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുന്നുണ്ട്, മറിയം ഭയപ്പെട്ടപ്പോൾ, നീ ഭയപ്പെടേണ്ട, ദൈവദൃശനത്തിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവനെ നീ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്നിൽ നിന്നും ജനിക്കാൻ പോകുന്ന ശിശു ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. അവൾ പറഞ്ഞു, ഇതാ കർത്താവേ, നിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ നിമിഷം, ആ വചനം സ്വീകരിച്ച നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളിൽ വന്ന് ആവാസിച്ചു. അങ്ങനെ ആ വചനം മാംസമായി ജീവനുള്ള യേശുവായി ഈ ഭൂമിയിലേക്ക് ജനിച്ചു. സഹോദര സഹോദരി, ഒന്ന് ചിന്തിച്ച് നോക്ക്, എത്രയെത്രയോ പ്രാവശ്യം എൻ്റെ ഇടവക ദേവാലയങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ, മറ്റു പല സാഹചര്യങ്ങളിൽ, അതുപോലെ തന്നെ മീഡിയകളിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ട വ്യക്തിയായി ഞാൻ മാറിയോ, ആ വചനം സ്വീകരിച്ചൊരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ? നമുക്ക് കാണുവാൻ സാധിക്കും അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകങ്ങളിലേക്ക് കടക്കുമ്പോൾ, വീണ്ടും തുടർന്നുള്ള കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പസ്തോലന്മാരുടെ യേശു ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആ കാലഘട്ടങ്ങളിലുണ്ട്. 3 പ്രവേശിക്കുമ്പോൾ പത്രോസ് ഒരു മുടന്തനായ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ആ സൗഖ്യം കൊടുത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്നും പീഡനമേൽക്കേണ്ട അവസ്ഥ വരെ അപ്പസ്തോലനുണ്ടായി, പത്രോസിനുണ്ടായതായിട്ട് നമുക്ക് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും 4 വായിക്കുമ്പോൾ, അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 4 5-7 തിരുവചനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പിറ്റേ ദിവസം സകല അധികാരികളും ഒരുമിച്ചു കൂടുന്നു. അവർ അപ്പസ്തോലന്മാരെ ഇവരുടെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്ത് അധികാരത്തിലാണ്, ആരുടെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചത്? 8 വചനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവരോട് പറഞ്ഞു, ജനപ്രമാണികളെ, സംഘപ്രമാണികളെ,
ഞങ്ങളൊരു രോഗിക്ക് ചെയ്തു കൊടുത്ത സൽപ്രവൃത്തികളെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞുകൊള്ളുക. നിങ്ങൾ കുരിശിൽ തറയ്ക്കുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചിരിക്കുന്നത്. വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കുന്നു. ആ കല്ലാണ് ക്രിസ്തു. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പത്രോസ് പ്രസംഗിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം പ്രസംഗിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം പ്രസംഗിച്ച പത്രോസിന്റെ ജീവിതത്തിൽ ലഭിച്ചു നല്ലൊരു സമ്മാനം. നല്ലൊരു സമ്മാനം പത്രോസിന് കിട്ടുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ നല്ല സമ്മാനം കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമ്മാനം എന്താണെന്ന് അറിയണമെങ്കിൽ വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കണം. അഞ്ചാം അധ്യായത്തിൻ്റെ 40-ാമത്തെ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ പുറത്തുവിട്ടു. അടുത്ത വചനം പറയുകയാണ്, അവരാകട്ടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ പുറത്തുപോയി എന്ന് വചനം പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് പ്രഹരങ്ങൾ ഉണ്ടാകും, മാറ്റി നിർത്തലുകൾ ഉണ്ടാകും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, കൂക്കുവിളികൾ ഉണ്ടാകും, സമൂഹത്തിൽ ദ്രോഹി എന്ന് മുദ്രകുത്തും, പലതരത്തിലുള്ള പീഡനങ്ങൾ സമൂഹത്തിൽ നിന്ന് കിട്ടും, ഒരുപക്ഷെ ഭവനത്തിൽ നിന്ന് കിട്ടും, സമൂഹത്തിൽ നിന്ന് കിട്ടും, മറ്റു പല മേഖലകളിൽ നിന്ന് കിട്ടും. അങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ മാറ്റി നിർത്തുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, കൂക്കുവിളിക്കുമ്പോൾ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതമാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സ്വായത്തമാക്കേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ആ തടസ്സമായി നിൽക്കുന്നത് മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, ഒന്നാമത്തെ തടസ്സം എൻ്റെ വിശ്വാസമില്ലായ്മ, രണ്ടാമത്തെ തടസ്സം എൻ്റെ വ്യക്തിപരമായ പാപമാണ്. എൻ്റെ വ്യക്തിപരമായ പാപം, എൻ്റെ വിശ്വാസമില്ലായ്മ, എൻ്റെ ഈ ലോകത്തിന് അനുരൂപരായി ഞാൻ ജീവിക്കുന്ന എൻ്റെ അവസ്ഥ പരിശുദ്ധാത്മാവിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്നു. ഇന്ന് കൂട്ടുകാരുടെ കൂടെ കൂടി വ്യർത്ഥ ഭാഷണങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കി, മറ്റുള്ളവരെ നിന്ദിച്ച്, മറ്റ് തിന്മകൾ കടിമപ്പെട്ട് ഈ ലോകത്തിന് അനുരൂപരായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ, ആ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ്. വിശുദ്ധ ബൈബിൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ, യേശുവിൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ യേശുവിനെ തൊട്ടവർക്കും യേശു തൊട്ടവർക്കും ഒക്കെ സൗഖ്യം കിട്ടി. എന്നാൽ ഏറ്റവും പരമപ്രധാനമായ സൗഖ്യം ലഭിച്ചിരിക്കുന്നത് മനുഷ്യൻ ദൈവത്തോട് സഹകരിച്ചപ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ അത്ഭുതമായി മാറി. മനുഷ്യൻ ദൈവത്തോട് സഹകരിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറുകയുള്ളൂ. ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്ന് സഹകരിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവം എന്നോട് പറഞ്ഞേക്കുന്ന ആ വചനത്തിനനുസൃതമായി വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ തുടങ്ങും. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇന്നെനിക്ക് സാധിക്കുന്നുണ്ടോ സഹോദരങ്ങൾ? ഇന്ന് തമ്പുരാന്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യും. ഇങ്ങനെ സാധിക്കാതെ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അവസ്ഥ എന്താ? എഫേസോസ് 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയിൽ പറയണം, എഫേസോസിലെ വിശുദ്ധർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം പ്രഖ്യാപിക്കുമ്പോൾ ഈ എഫേസോസർക്ക് എഴുതിയ ലേഖനം, എഫേസോസിലെ സഭ എന്ന് പറയുന്നത് മാമോദീസ എന്ന കൂദാശിയുടെ വിശുദ്ധീകരിക്കപ്പെട്ട എഫേസോസിലെ വിശുദ്ധർക്ക് വേണ്ടി പൗലോസ് ലീഗ ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലീഗ പറയുകയാണ്, 4:30 തിരുവചനത്തിൽ പറയുകയാണ്,
നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. സഹോദര സഹോദരി, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഞാനും നിങ്ങളും പ്രവർത്തിക്കുമ്പോൾ, ദൈവവചനത്തെ സ്വീകരിക്കാതെ ദൈവവചനത്തിന് അനുസൃതമായ ഒരു ജീവിതം നയിക്കാതെ ഈ ലോകത്തിന് അനുരൂപരായി നാം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യണം. ആത്മപരിശോധന ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ തെറ്റിനെ തിരുത്തണം. തെറ്റിനെ ഞാൻ തിരുത്താൻ ആഗ്രഹിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ലോകത്തിൽ തിന്മ ചെയ്താലും, തിന്മ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഈ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി തിരുസഭയുടെ വാതിൽ നമുക്ക് തുറന്നിട്ടിരിക്കുന്നു. തിരുസഭയുടെ വാതിൽ തുറന്നിട്ടിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നഷ്ടപ്പെട്ടു പോയ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നത് കുമ്പസാരം എന്ന കുദാശയിലൂടെ. കുമ്പസാരം എന്ന കുദാശയിൽ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ്, പാപങ്ങളെല്ലാം ക്രമമായോർത്ത്, ഓരോ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച്, മേലിൽ ഈ പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്ത്, ആ തീരുമാനമെടുത്തതിന് ശേഷം ദൈവത്തിന് മുമ്പിൽ, ആ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ്റെ മുമ്പിൽ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം തുറന്നുകൊടുക്കുന്നത് ദൈവത്തിൻ്റെ വരപ്രസാദമാണ്, പരിശുദ്ധാത്മാവിനെയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദൈവത്തിന് മുമ്പിൽ ഒരു പുതിയ മനുഷ്യനായി മാറ്റപ്പെടും. ദൈവത്തിന് മുമ്പിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ മുമ്പിലും ആ വ്യക്തി ഒരു പുതിയ മനുഷ്യനായി മാറ്റപ്പെടും. ഒരു പുതിയ മനുഷ്യനായി മാറ്റപ്പെടുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആത്മദാഹം മറ്റുള്ള ആത്മാക്കളെ നേടുക എന്നതാണ്. മറ്റുള്ള ആത്മാക്കളെ നേടണം. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ച് നോക്ക്, എൻ്റെ ജീവിതത്തിൽ മറ്റുള്ള ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി ഞാൻ എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട്? മറ്റുള്ള ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ ഇടപഴകലിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ വചനം പങ്കുവയ്ക്കുന്നതിലൂടെ, എല്ലാ മേഖലകളിലൂടെയും മറ്റുള്ള ആത്മാക്കളെ നേടുവാൻ വേണ്ടി ദൈവമായ കർത്താവ് എത്രയോ എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നു. നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഭവനത്തെ, ശുശ്രൂഷാ മേഖലയെ, ഞാനുമായി ബന്ധപ്പെട്ടു പോകുന്ന ജോലി മേഖലയെ, എല്ലാ മേഖലയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരിലേക്കും തൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന ആ കർത്താവിൻ്റെ വാഗ്ദാനം എല്ലാവരിലും പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് എല്ലാവരിലേക്കും അങ്ങ് അയക്കണമേ. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.